കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള ശീതയുദ്ധം പുറത്തു വന്നുകൊണ്ടിരിക്കെ വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി ലഭിച്ചത് നീതിപൂർവകമായിരുന്നില്ലെന്ന വെളിപ്പെടുത്തലുമായി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കാലം സാക്ഷി എന്ന ആത്മകഥയിലാണ് പാഴായ ഭൂരിപക്ഷ പിന്തുണ എന്ന തലക്കെട്ടിൽ വി ഡി സതീശൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ച് പറയുന്നത്. പ്രതിപക്ഷ നേതാവാകാൻ ഭൂരിപക്ഷം പാർട്ടി എം എൽ എമാരും പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇത് കണക്കിലെടുക്കാതെ ഹൈക്കമാൻഡ് വി ഡി സതീശൻ്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് ആത്മകഥയിൽ പറയുന്നത്. ഹൈക്കമാൻഡ് ആരുടെയെങ്കിലും പേര് നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ രമേശ് തുടരട്ടെ എന്നായിരുന്നു തൻ്റെ നിലപാട്. എ ഐ സി സി നിലപാടറിയാൻ താൻ കെ സി വേണുഗോപാലിനെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ചിരുന്നു. എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ഇല്ലെന്നായിരുന്നു മറുപടി. നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ കെ സി വേണുഗോപാൽ പ്രതികരിച്ചില്ലെന്നും ആത്മകഥയിൽ ഉമ്മൻചാണ്ടി പറയുന്നു. അന്ന് ഹൈക്കമാൻഡ് പ്രതിനിധിയായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ വന്ന് പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ 21 എം എൽ എമാരിൽ ഭൂരിപക്ഷവും ചെന്നിത്തലയെയാണ് പിന്തുണച്ചത്. എന്നാൽ ഇത് മറികടന്ന് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. ആവശ്യപ്പെട്ടാൽ സ്വയം ഒഴിയുമായിരുന്നുവെന്നും എന്തിനാണ് ഹിതപരിശോധന നാടകമെന്നും അന്നേ ചെന്നിത്തല അടുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്നും ആത്മകഥയിൽ പറയുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.